ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ഒരു സ്വീറ്റ് ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് മിൽക്ക് പേടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതിനധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടേ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിനായിട്ട് ഒരു കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത്. പിന്നെ അര കപ്പ് പഞ്ചസാര, കാൽ കപ്പ് വെള്ളം, പിന്നെ സാഫ്രോൺ 2 ടേബിൾ സ്പൂൺ, പാല് കലക്കി വെച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം അലിയിച്ചെടുക്കണം. ഇത് ഇനി കുറച്ച് തിക്കാവുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ശരിക്കും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ പേട എന്തായാലും അത് കൊളായിപ്പോവും. അതുകൊണ്ട് ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. ഇനി ഒരു നൂൽപ്പാകായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പാൽപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. കട്ടയില്ലാണ്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. പാൽപ്പൊടി ഫുൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാഫ്രോണും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കൈ ഇളക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് നേരം കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നോക്കാം. ഇതിനെ ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഷേപ്പിലോട്ട് ഉരുട്ടിയെടുക്കാം. ഫസ്റ്റ് ഇതുപോലെ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് വെക്കുക. അങ്ങനെയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. ഇനി അതിലേക്ക് 1 ഗ്രാമ്പ് എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ടേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചെടുക്കുക. ഞാനിവിടെ റെഡ് ഫുഡ് കളറ് കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ അതിന് ബ്രഷോട് കളർ കൊടുക്കാം. അതിൻ്റെ സൈഡിൽ പിസ്തയും കൂടിയും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് മിൽക്ക് പേട ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.